എഡിഎം നവീൻ ബാബുവിന്റെ മരണം ദൗർഭാഗ്യകരമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. പാർട്ടി നവീന്റെ കുടുംബത്തോടൊപ്പമാണ്. വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നതയില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നവീന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷമായിരുന്നു ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം. സുജുട്ടി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വഷ ഇന്ന് രാവിലെയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കണ്ണൂർ മുൻ എഡിഎം നവീൻ ബാബുവിൻ്റെ വീട് സന്ദർശിച്ചത്. നവീൻ ബാബുവിൻ്റെ മരണം ദൗർഭാഗ്യകരമായ സംഭവമെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. ഇക്കാര്യത്തിൽ കുടുംബം വലിയ ദുഃഖത്തിലാണെന്നും കുടുംബത്തിൻ്റെ ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരും സിപിഐഎമ്മും ശക്തമായ നടപടി സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പി പി ദിവ്യയെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത്. അതുപോലെ തന്നെ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ സർക്കാരിൻ്റെ ശക്തമായ നടപടി തന്നെയാണ്. എന്നാൽ പാർട്ടി ഈ പോലീസ് അന്വേഷണത്തിൽ ഇടപെടില്ലെന്നും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു വെക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംഭവത്തിൽ പാർട്ടിയിൽ രണ്ടഭിപ്രായമില്ല, പകരം പാർട്ടിയിൽ ഒറ്റ അഭിപ്രായമുള്ളൂ. അത് കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് പാർട്ടിയുടെ സമീപനമെന്നാണ് ഗോവിന്ദ മാസ്റ്റർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. മാധ്യമങ്ങളിലും മറ്റ് പ്രചരണ മേഖലയിലുമൊക്കെ പാർട്ടി രണ്ട് തട്ടിലാണ് എന്നെല്ലാമുള്ള വിശദീകരണങ്ങളുണ്ട്. പാർട്ടി ആ നിമിഷം മുതൽ ഇന്ന് വരെ ഒറ്റ തട്ടിലാണ്. അത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. എല്ലാ അർത്ഥത്തിലും അവരുടെ വേദനയും പ്രയാസവും അത് അഭിമുഖീകരിക്കുന്ന അവർക്കൊപ്പമാണ് ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ. അത് കണ്ണൂരിലെ പാർട്ടിയായാലും പത്തനംതിട്ടയിലെ പാർട്ടിയായാലും കേരളത്തിലെ പാർട്ടിയായാലും എല്ലാം തന്നെ ശക്തമായ നിലപാട് തന്നെയാണ്. എല്ലാ ജില്ലാ കമ്മിറ്റി എടുക്കുന്ന ശക്തമായ നിലപാടാണ്. എന്താണോ അന്വേഷിച്ച് കണ്ടെത്തുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാട് സ്വീകരിക്കണം. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററെ കൂടാതെ മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി കെ എൻ ബാലഗോപാലും ഇന്ന് എഡിഎം നവീൻ ബാബുവിൻ്റെ വീട് സന്ദർശിച്ചു. ഇരുവരും പാർട്ടിയും സംസ്ഥാന സർക്കാരും കുടുംബത്തോടൊപ്പമാണുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. എഡിഎമ്മിൻ്റെ കുടുംബത്തിന് അതൃപ്തിയില്ല അന്വേഷണത്തിൽ നിന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. ഇവരുവരെയും കൂടാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മറ്റ് നേതാക്കളൊക്കെ തന്നെ ഇന്നും വീട് സന്ദർശിക്കുകയുണ്ടായി. സിപിഐയുടെ മുതിർന്ന നേതാവായിരിക്കുന്ന സി ദിവാകരൻ വീട് സന്ദർശിക്കുകയും ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നാണ് സി ദിവാകരൻ ആവശ്യപ്പെട്ടത്. അതുപോലെ സുരേഷ് ഗോപി പെട്രോളിയം പമ്പുമായി ബന്ധപ്പെട്ട എൻഒസികൾ 25 വർഷത്തിലെങ്കിലും പരിശോധിക്കണമെന്ന ആവശ്യവും മുമ്പോട്ട് വെച്ചു. അല്ലെങ്കിൽ അത്തരം ഒരു ആലോചന നടക്കുന്നുള്ള കാര്യവും ഇന്ന് തുറന്നു പറയുകയും ചെയ്തു. അങ്ങനെ എന്താണ് വിഷിച്ച് കണ്ടെത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യമാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കം കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. സുജുട്ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.